أبوه عبد الله عبد المطلب وهاشم عبد مناف المنتصب قسي كلاب مرة كعب اللغي غاليب في مالك نظر أخي كنانة خزيمة ومدركة إلياس ثم مولروكم مدركا نزارهم وعدهم أدنان ترتيبهم آتى به التبيان വല്ലിപ്പ എല്ലിക്കോളി അടുത്ത വയതിന് വരുമ്പോ എന്ത് പറഞ്ഞോണ്ട് വല്ലിപ്പ ചെല്ലണ കേടില് എന്ന് പറഞ്ഞോണ്ട് ചെല്ലുകയാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഞമ്മ ഇങ്ങനെ കുടിരിക്കലിന് മോലിയമാരൊക്കെ വിളിക്കുമല്ലോ, അങ്ങനെ എല്ലാരും വന്നിരുന്നിട്ട് സുബിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ മൗലിദിന്റെ അഭിവാക്യദിനം 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 വതക്കത്താ വതക്കത്താ സലബത്താ സലബത്താ എന്താ ഈ പറഞ്ഞത്? നമുക്കൊരു പിടുത്തം കിട്ടില്ല. സ്വാലിഹീങ്ങളുടെ പേര് പറയല് ദിക്റാണേ, ദിക്റു സ്വാലിഹീന കഫാറത്തു എന്ന് പറഞ്ഞോടുത്ത് ഐ ദിക്റു അസ്മാഈം, അവരുടെ അതൊരു ദിക്റാണ്. ശരിക്കും അവരുടെ പേര് പറയല് ദിക്റാകുന്നു. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇംറാനു വഉ ഉബയ്യുൻ അബ്ദുല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ നാവ് നിയന്ത്രണ വിധേയമാവാൻ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം ദാക്കിറാവുക എന്നതാണ്. എപ്പോഴും ദാക്കിറാവുക, ബിസ്മി കൊണ്ടായിരിക്കണം ദാക്കിറാവലിന്റെ തുടക്കം. 21 ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരാൾ ബിസ്മി ചൊല്ലുക എന്നത് ശീലമാക്കിയാൽ 22-ാമത്തെ ദിവസം മുതൽ അയാൾ അറിയാതെ ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു വിഷയം ഒരാൾക്ക് ശീലമാവാൻ എടുക്കുന്ന കാലം 21 ദിവസമാണ്. നല്ല സൂക്ഷിച്ച് 21 ദിവസം മുടങ്ങാതെ എന്ത്, മൊബൈൽ രാവിലെ ഓണാക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഓണാക്കിയാൽ കാമുകിക്ക് വിളിക്കാൻ തോന്നില്ല. ബിസ്മി വലിയൊരു സംരക്ഷണമാണ്, അത് തവക്കുലിന്റെ ഇസ്മാണ്. ബിസ്മി തവക്കുലിന്റെ ഇസ്മാണ്, ഏറ്റവും വലിയ തവക്കുലാണ് ബിസ്മി നൽകുന്നത്. അതുകൊണ്ട് ഹൈറുടെ എന്ത് കാര്യമാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത് നമ്മളൊരു ശീലാക്കിയാൽ നാവ് നിയന്ത്രണ വിധേയമാവും. തർക്കത്തെ നമ്മൾ ഒഴിവാക്കണം, അത് ശൈത്താനിയത്താണ്. ആദ്യമായി തർക്കിച്ചാള് ലാനത്തുല്ലാഹി അലൈഹി ഇബ്ലീസാണ്, അവന്റെ സന്താന പരമ്പരയും അതന്നെയാണ്. ശൈത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയും തർക്കമുണ്ടാക്കലാണ്. തർക്കത്തിൽ വെച്ച് ഏറ്റവും വലിയ തർക്കം ഭാര്യയും ഭർത്താവും തർക്കിക്കുന്നതാണ്. ഏറ്റവും വലിയ തർക്കം പുതിയാപ്പിളിയും പുതിയണ്ണും തർക്കിക്കുന്നതാണ് ഏറ്റവും വലിയ തർക്കം. ശൈത്താന്റെ ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും പുതിയാപ്പിളിയും പുതിയണ്ണിനെയും തർക്കിച്ചങ്ങാണ്ട് തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. അതുകൊണ്ട് താർക്കികന്മാരാവരുത്, ദാക്കിരിയങ്ങളാവണം, ദിക്റിന്റെ അഹലുകാരായിരിക്കണം. അത് വലിയ ഒരു ഞാമത്താണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളത്. അതിന് ബിസ്മി കൊണ്ടെല്ലാവരും തുടങ്ങുക. ഞാൻ ചൊല്ലിത്തരും പോലെ ചൊല്ലി അല്ലാ അല്ലാ മാഷാ അല്ലാ ചൊല്ലി. നീ എൻ്റെ തുണയല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ജന്നത്തിൽ ചേർക്കല്ലാ അല്ലാ അല്ലാ മാഷാ അല്ലാ നീ എൻ്റെ തുണയല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ജന്നത്തിൽ ചേർക്കല്ലാ ബിൽഫിലൗവലാണി ജിഹാദ് ബി തൗഫീഖി ജല്ലല്ലാ
ബിശുറുടയ റമദാൻ പതിനേഴിന് ബദിരീങ്ങൾക്ക് ബാനറുകൾ ഒരു നാലയ്യായിരം ബന്ദുള്ള സാഅത്ത് ബില്ലാഹി വ ബിജാഹില്ലാഹി ബദിരീങ്ങൾ വിജയീത്ത് വാഉം യാഉം സീനും അലിഫും ബദിരീങ്ങൾ കഥദോത്ത് ബാഷീറവരാം മുത്തിന് ബിയോർ ബന്ദീട അമരത്ത് ബഹറാണവരുടെ പോരിശ പറയാൻ വല്ലാത്തൊരു അജബാണ് ബദിരീങ്ങൾ കെഴുന്നേറ്റതു നിൽക്കൽ ബഹുമാനർ സഹബാണ് ബീഷുഹദ ഇല്ലാഹി മൗത്തിൻ വല്ലാത്തൊരു നേരത്ത് ഭംഗീശം പതിലും പൊളിയാതെ വൈജിക പിരിസാത്തിൽ ബഷറും ജിന്നും പിന്നെ മലക്കും ബേജാറാം സാഅത്തിൽ ബദിരീങ്ങൾ മദദാൽ ചേർക്കേനെ ബാരി അനീ സ്വർഗത്തിൽ അല്ലാ അല്ലാ മാഷാ അല്ലാ നീ എൻ്റെ തുണയല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ജന്നത്തിൽ ചേർക്കല്ലാ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റാഹിമായ റബ്ബെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്.
ഞങ്ങളുടെയും ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാർ ഉസ്താദുമാർ ബന്ധുക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളെ സഹായിച്ചവർ ഈ പരിപാടിയെ സഹായിച്ചവർ പള്ളിയെ സഹായിച്ചവർ ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചവർ എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ ഹിസാബ് എളുപ്പമാക്കണേ റഹ്മാനെ ജന്നാത്തുൽ ഫിർദൗസിൽ പുന്നാര നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവെ അർഹമുർ റഹീമായ റബ്ബെ ഞങ്ങളുടെ ദുന്യവിയായ എല്ലാ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ ഇൽമിലും അമാറിലും അസ്ഫാറിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ അള്ളാഹുവെ ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ വരുമാനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ പടച്ചവനെ ഖൈറിൻ്റെയും സലാഹിയത്തിൻ്റെയും മഹലുകാരിൽ പെടുത്തണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ പ്രായമായ ഒരുപാട് ആളുകളുള്ള സദസ്സാണ് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ കുട്ടികൾ ഒരുപാടുള്ള സദസ്സാണ് പടച്ചവനെ അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ കബൂലാക്കണം റഹ്മാനെ അർഹമുർ റഹീമായ റബ്ബെ ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് പലരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാ ദുആ ചെയ്യാൻ പ്രത്യേകയോടെ ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും വീട്ടിക്കൊടുക്കണേ റഹ്മാനെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ അർഹമുർ റഹീമായ റബ്ബെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണം റഹ്മാനെ അള്ളാഹുവെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എല്ലാവരും കേൾക്കുന്ന സമയത്ത് ഉറക്കെ കെലിമി ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ اللهم اغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك لا تدع لنا ذنبا الا غفرته ولا عيبا الا سترته ولا هما الا فرجته ولا دينا الا اديته ولا مرضا الا شفيته ولا عدوا الا دمرته ولا فسادا الا اصلحته اللهم حصل مرادنا واشف امراضنا وعد ديوننا وبارك لنا فيما اعطيتنا افتح لنا ابواب الخير والقوه والبركه والسلامه والعافيه انك على كل شيء قدير سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم